അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോൺസെൻട്രേഷൻ എന്താണെന്ന് പറഞ്ഞു. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് സൊല്യൂഷനിൽ എത്ര സോല്യൂട്ട് ഉണ്ട് എന്ന് പറയുന്നതാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്, അല്ലേ? സോല്യൂട്ടിൻ്റെ എമൗണ്ട് നമുക്ക് മാസിൽ പറയാം, വോളിയത്തിൽ പറയാം, മോൾസിൽ പറയാം, ഇക്വലൻ്റിൽ പറയാം. എമൗണ്ട് ഓഫ് സൊല്യൂഷന് അതേപോലെ തന്നെ മാസിൽ പറയാം, വോളിയത്തിൽ പറയാം, മോൾസിൽ പറയാം, ഇക്വലൻ്റിൽ പറയാം. പിന്നെ ഇനി ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. ഈ ഡെഫിനിറ്റ് 1 ആവാം, 1000 ആവാം, 10 ലക്ഷം ആവാം, 100 കോടി, അങ്ങനെയൊക്കെ ആവാം. ഓക്കെ, അതിനെ അത് നമുക്ക് പല വിധത്തിൽ എക്സ്പ്രസ് ചെയ്യാമെന്ന് പറഞ്ഞു. അതായത് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് മാസിൽ എക്സ്പ്രസ് ചെയ്യാം, എമൗണ്ട് ഓഫ് സൊല്യൂഷൻ വോളിയത്തിൽ എക്സ്പ്രസ് ചെയ്യാം, ഡെഫിനിറ്റീവ് എന്നുള്ളത് ഒന്നുകിൽ 1 അല്ലെങ്കിൽ 1000. ചിലപ്പോൾ 1 ലിറ്റർ എന്ന് പറയും, 1 ലിറ്റർ നമുക്ക് 1000 ml എന്ന് പറഞ്ഞൂടെ, 1 അല്ലെങ്കിൽ 1000. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷനെ നമ്മൾ സ്ട്രെങ്ത് എന്നാണ് വിളിക്കുക, കേട്ടോ. എമൗണ്ട് ഓഫ് സൊല്യൂട്ട് മാസിൽ, എമൗണ്ട് ഓഫ് സൊല്യൂഷൻ വോളിയത്തിൽ, അനിർബന്ധമാണ് കേട്ടോ. ഇനി ഡെഫിനിറ്റീവ് എന്നുള്ള 1 ആവാം അല്ലെങ്കിൽ 1000, ML പറയുമ്പോഴാണ് 1000. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് കോൺസെൻട്രേഷൻ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സ്ട്രെങ്ത്. ഒരു പേര് കേട്ടോ, എന്നാലേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല, എമൗണ്ട് ഓഫ് സൊല്യൂഷൻ അണ്ടർസ്റ്റുഡ് ആണ് കേട്ടോ. അപ്പോൾ സ്ട്രെങ്ത്തിനെ കുറിച്ച് അറിയുന്ന ഒരാൾക്ക് പറയാം, ഡൗട്ടില്ല. എമൗണ്ട് ഓഫ് സൊല്യൂട്ട് എന്തിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുക? മാസിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുക കേട്ടോ. അതേപോലെ എമൗണ്ട് ഓഫ് സൊല്യൂഷൻ എന്തിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുക? വോളിയത്തിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുക. അതേപോലെ ഡെഫിനിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആയിരിക്കും അല്ലെങ്കിൽ 1000 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇക്വേഷനൊക്കെ നമ്മൾ പഠിച്ചു, എന്തായിരുന്നു അവിടെ? എസ് ഈക്വൽ ടു WB × 1000 / VS കേട്ടോ. WB നമ്മൾ ഗ്രാമിലാണ് എക്സ്പ്രസ് ചെയ്യുക, കിലോഗ്രാമിലല്ല കേട്ടോ. എസ് ഐ യൂണിറ്റിലല്ല, ഗ്രാമിലാണ് എക്സ്പ്രസ് ചെയ്യുക. അല്ല, എസ് ഐ യൂണിറ്റ് മാസിൻ്റെ എന്തായിരുന്നു? കിലോഗ്രാം. പക്ഷെ നമ്മളിവിടെ ഗ്രാമിലാണ് എക്സ്പ്രസ് ചെയ്യുക. അല്ല, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, കിലോഗ്രാമിലൊന്നും എക്സ്പ്രസ് ചെയ്യാനുള്ളത് ഉണ്ടാവില്ല. അപ്പോൾ 0.00 എന്നൊക്കെ വരും കേട്ടോ. VS എന്ന് പറഞ്ഞാൽ എസ് സബ്സ്ക്രിപ്റ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് സൊല്യൂഷൻ എന്നാണ് കേട്ടോ. VS അത് നമ്മൾ സാധാരണ ലിറ്ററിലല്ല എക്സ്പ്രസ് ചെയ്യുക, ML എക്സ്പ്രസ് കേട്ടോ, ലിറ്ററിൽ എക്സ്പ്രസ് ചെയ്യുക കേട്ടോ. ഇവിടെ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WB, എമൗണ്ട് ഓഫ് സൊല്യൂട്ട്. ഈ ബി റെപ്രസെൻ്റ് ചെയ്യുന്നത് സൊല്യൂട്ടിനെ കേട്ടോ. മാസ് ഓഫ് സൊല്യൂട്ടാണ് WB. ഈ ബി റെപ്രസെൻ്റ് ചെയ്യുന്നത് സൊല്യൂട്ട് എന്നുള്ള, W എന്ന മാസ് എന്നുള്ള അർത്ഥത്തിലാണ്, ബി എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. എ ആണെങ്കിൽ സോൾവെൻറ്റ്, ക്യാപിറ്റൽ എ കേട്ടോ. എസ് ആണെങ്കിൽ സൊല്യൂഷൻ എന്നുള്ള ടേമിലാണ് എക്സ്പ്രസ്. ഇനി ഫ്രം സ്ട്രെങ്ത് ഇക്വേഷൻ വി ക്യാൻ ഫൈൻഡ് ദി ഫോളോയിങ് ഇക്വേഷൻസ്. ഈ സ്ട്രെങ്ത്തിൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, എന്താണ് സ്ട്രെങ്ത്തിൻ്റെ ഇക്വേഷൻ? ഈ ഇക്വേഷൻ നമുക്ക് സ്ട്രെങ്ത്ത് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ല കേട്ടോ. ചില സമയത്ത് എന്ത് ചെയ്യും? സ്ട്രെങ്ത്ത് തരും, സ്ട്രെങ്ത്ത് തരും, VS തരും, വോളിയം ഓഫ് ദ സൊല്യൂഷൻ തരും, സ്ട്രെങ്ത് ഓഫ് സൊല്യൂഷൻ തരും. അപ്പോൾ നമുക്ക് WB കാൽക്കുലേറ്റ് ചെയ്തുകൂടെ? WB കാൽക്കുലേറ്റ് ചെയ്തുകൂടെ? കാൽക്കുലേറ്റ് ചെയ്യാം. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, WB കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എസ് തന്നിട്ടുണ്ടാവും, എസ് ഇൻറ്റു വി എസ് എസ് മൾട്ടിപ്ലൈഡ് ബൈ VS. ഈ 1000 ഇവിടെ പോവും, താഴെ പോവും, കാരണം WB കൂടെ ഉള്ളതല്ലേ കേട്ടോ. അപ്പം SVS/1000 എന്ന് വരും. അങ്ങനെ WB കാൽക്കുലേറ്റ് ചെയ്യാം, മാസ സൊല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതേപോലെ ചില സമയത്ത് സ്ട്രെങ്ത്ത് തരും, WB തരും. സ്ട്രെങ്ത് ഓഫ് ദ സൊല്യൂഷൻ തരും, മാസ ഓഫ് ദ സൊല്യൂട്ടും തരും. അപ്പം നമുക്ക് VS കാൽക്കുലേറ്റ് ചെയ്തൂടെ? VS കാൽക്കുലേറ്റ് ചെയ്ത VS കാൽക്കുലേറ്റ് എന്താ ചെയ്യുക? VSനെ ഇങ്ങോട്ട് കൊണ്ടുവരാം, ലെഫ്റ്റ് സൈഡിലോട്ട്. അപ്പം എസ് ഇങ്ങോട്ട് പോവും. അപ്പം വോളിയം ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ WB/S എന്ന് വരും. ഓക്കെ, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ മുതൽ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട്. WB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പം പറഞ്ഞില്ലേ, WB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെങ്ത് ഇൻറ്റു VS, വോളിയം ഓഫ് ദ സൊല്യൂഷൻ / 1000. VS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, WB × 1000/S. ഓക്കെ, അപ്പം ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക, ഇത് വെച്ചിട്ട് പ്രോബ്ലം ഉണ്ടോ? ഓക്കെ, ഇനി
അപ്പൊ സ്ട്രെങ്ത് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? സ്ട്രെങ്ത് പറഞ്ഞപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? സ്ട്രെങ്ത് പറഞ്ഞപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ മാസ് ആൻഡ് എമൗണ്ട് ഓഫ് സൊല്യൂഷൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ വോളിയം. ഇനി ചില സമയത്ത് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് നമ്മൾ മോൾസിൽ പറയും. മോൾസ് നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ മുമ്പ് നമ്മൾ പഠിച്ചിട്ടില്ലേ, പ്രോബ്ലം ഒക്കെ ചെയ്തില്ലേ? നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്? മുമ്പത്തെ വീഡിയോയിൽ അതിൻ്റെ പ്രോബ്ലം ചെയ്തു. എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുക? നമ്പർ ഓഫ് ഡസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഡിവൈഡഡ് ബൈ ഡസൺ മാസ്. നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നമ്മൾ ചെയ്തത്, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഇവിടെ ഗിവൺ മാസ് ആരുടേതാണ് തന്നത്? സോല്യൂട്ടിൻ്റെ മാസാണ് തന്നത് അല്ലേ. അപ്പം നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. അവിടെ നമ്മൾ എന്താ ചെയ്തത്? ഗിവൺ മാസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ എന്തിൻ്റെ മാസമാണ് നമുക്ക് തരിക? സോല്യൂട്ടിൻ്റെ മാസമാണ്. അപ്പം നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കാണാം അല്ലേ. അപ്പം മാസ് തന്നു കഴിഞ്ഞാൽ മാസ് ഓഫ് ദ സൊല്യൂട്ട്, സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ അല്ലേ. അല്ലേ, മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ആണ്. ഇനി മാസ് ഓഫ് ദ സൊല്യൂട്ടിനെ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ആക്കാം. മാസ് ഓഫ് ദ സൊല്യൂട്ടിനെ നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ ഓഫ് മോൾസ് ആക്കാം. അതിനെന്താ ചെയ്യേണ്ടത്? മാസ് ഓഫ് ദ സൊല്യൂട്ടിനെ എന്ത് ചെയ്യുക? മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നമ്പർ ഓഫ് മോൾസായി മാറി അല്ലേ. അപ്പം സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് എന്തിൽ എക്സ്പ്രസ് ചെയ്യാം? മാസിൽ എക്സ്പ്രസ് ചെയ്യാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് മാസിലല്ല എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നത്, എന്തിലാണ് എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നത്? മോൾസിലാണ് എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ ഒന്നും ചെയ്യേണ്ട, സ്ട്രെങ്ത് പറഞ്ഞ ഡബ്ല്യു ബി ആണല്ലോ, അതിനെ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട്, മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് എം ബി എന്നാണ് നമ്മൾ പറയുക. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് മോളാർ മാസാണ്, ഒരു മോളിൻ്റെ മാസമാണ്. ബി എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട്. അപ്പം സ്ട്രെങ്ത്തിൻ്റെ ഇക്വേഷൻ നമ്മളെന്താ പഠിച്ചത്? സ്ട്രെങ്ത്തിൻ്റെ ഇക്വേഷൻ അതാണ്, സ്ട്രെങ്ത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? ഡബ്ല്യു ബി എന്നല്ലേ, ഡബ്ല്യു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂട്ട് എന്നാണ്. ഇതിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? ഡബ്ല്യു ബിനെ എം ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എം ബി എന്ന് പറഞ്ഞാൽ മോളാർ മാസ്. അപ്പം നമ്പർ ഓഫ് മോൾസ് കിട്ടുമല്ലോ, കിട്ടും. അപ്പം പിന്നെ അതിനെ സ്ട്രെങ്ത് എന്ന് വിളിക്കാൻ പാടുണ്ടോ? ഇവിടെ നോക്കിയാൽ ഒറ്റ കാര്യം ചെയ്യാൻ പോകുന്നു. സ്ട്രെങ്ത് എന്താണ് നമ്മൾ പഠിച്ചു? എന്താണ്? മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ എന്നാണ്, ഇൻറ്റു തൗസൻഡ്, ഒരു ലിറ്ററിൽ എത്രയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മാസ് ഓഫ് ദ സൊല്യൂട്ട് നമ്മൾ എന്തിനാണ് എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നത്? മോൾ. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി? ഡബ്ല്യു ബിനെ എം ബി കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ക്യാപിറ്റൽ എം ബി. എം ബി എന്നാൽ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട്. പിന്നെ ഇവിടെ ഒന്നുമില്ല, എമൗണ്ട് ഓഫ് സൊല്യൂഷൻ ഇവിടെ വോൾ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മാസ് ഓഫ് ദ സൊല്യൂട്ട് മോളിലും എമൗണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എമൗണ്ട് ഓഫ് സൊല്യൂട്ട് മാസിലും എമൗണ്ട് ഓഫ് സൊല്യൂഷൻ വോളിയം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് മോളിലും എമൗണ്ട് ഓഫ് സൊല്യൂഷൻ എന്താണ്? വോളിയത്തിൽ തന്നെ, ഇതേപോലെ തന്നെ. അപ്പോൾ ഒന്നുമില്ല, ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ എം ബി ഇൻറ്റു തൗസൻഡ് ഡിവൈഡഡ് ബൈ ഇ എസ് എന്ന് വരും കേട്ടോ. അപ്പം അതിനെ നമ്മൾ സ്ട്രെങ്ത് എന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം അതിന് നമ്മളൊരു പുതിയൊരു പേരിട്ടിരിക്കുക. എന്താ പേര്? മൊളാരിറ്റി. മൊളാരിറ്റി ക്യാപിറ്റൽ എം എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് മൊളാരിറ്റി എക്സ്പ്രസ് ചെയ്യുക. മൊളാരിറ്റി എം ഒ എൽ എ ആർ ഐ ടി വൈ. അപ്പം മൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എമൗണ്ട് ഓഫ് സൊല്യൂട്ട് മാസിലല്ല, എന്തിനാണ് എക്സ്പ്രസ് ചെയ്യുന്നത് കുട്ടികളെ? മോൾസിൽ. എമൗണ്ട് ഓഫ് സൊല്യൂഷൻ എന്തിനാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? സ്ട്രെങ്ത് പോലെ തന്നെ വോളിയത്തിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇതാണ്, അതാണ് എന്ത് മൊളാരിറ്റി എന്ന് പറയുന്നത്. അപ്പം എൻ്റെ ഡെഫിനിഷൻ നമുക്ക് പറയാം. ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ തൗസൻഡ് എം എൽ ഓഫ് എ സൊല്യൂഷൻ. അപ്പം ഇവിടെ ഒന്നും മാറ്റമല്ല, ഇവിടെ മാത്രമേ മാറ്റമുള്ളൂ. നമ്പർ ഓഫ് മോൾസ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. അവിടെ മാസ് ഓഫ് സൊല്യൂട്ട് എന്നാണ് പറഞ്ഞത്, ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അത്ര വ്യത്യാസം. പിന്നെ നമ്മൾ
പിന്നെ സ്ട്രെങ്ത് എന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റില്ല, അപ്പോൾ മാറിപ്പോകും കേട്ടോ. അപ്പോൾ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് മോൾസിലും എമൗണ്ട് ഓഫ് സൊല്യൂഷൻ വോളിയത്തിലും എക്സ്പ്രസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി എൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് കേട്ടോ, മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഇൻറ്റു വോളിയം ഓഫ് ദ സൊല്യൂഷൻ കേട്ടോ. അപ്പോൾ സ്ട്രെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും ഇതേപോലെ തന്നെ, എന്താണ് സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ എന്തേ ഉണ്ടായിരുന്നുള്ളൂ, വോളിയം ഓഫ് ദ സൊല്യൂഷനാണ് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ മോളാർ മാസും കൂടി ഡിവൈഡ് ചെയ്തു കേട്ടോ. അപ്പോൾ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ്. അപ്പോൾ മോളാർ മാസ് താഴെയുണ്ട് കേട്ടോ, അങ്ങനെയാണ് അത് വന്നത്. അപ്പോൾ മാസ് ഓഫ് ദ സൊല്യൂട്ടിനെ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും, എന്താണ് കിട്ടുക? മാസ് ഓഫ് ദ സൊല്യൂട്ടിനെ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും, നമ്പർ ഓഫ് മോൾസ്, നമ്പർ ഓഫ് മോൾസ് കേട്ടോ. 1000 വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലിറ്ററിൽ 1000 ml എത്രയെന്ന് കിട്ടും. അപ്പോൾ 1000 ml എത്ര കിട്ടാൻ വേണ്ടിയിട്ടാണ് 1000 ml ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ നമ്മൾ ചെയ്തത്. നമ്പർ ഓഫ് മോൾസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മാസ് ഓഫ് ദ സൊല്യൂട്ടിനെ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1000 ml ഓഫ് ദി സൊല്യൂഷൻ. ഓക്കെ, അതായത് ഇക്വേഷൻ ഒന്നുമില്ല അല്ലേ, ഡബ്ല്യു ബി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എം ബി ഇൻറ്റു വി എസ് കേട്ടോ. അപ്പോൾ ഒരു എം ബി ഡിനോമിനേറ്ററിലുണ്ട്, അതാണ് സ്ട്രെങ്ത്തും ഇതും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇപ്പോൾ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. ഡബ്ല്യു ബി എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കേട്ടോ. ഡബ്ല്യു ബി